ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിരിക്കണോ? ഞാൻ ഇവിടെ വിഷ്ണുവിന് വേണ്ടി കാത്തുന്നോണ്ടിരിക്കുകയാണ്. വിഷ്ണു കാറെടുത്ത് വരാൻ വേണ്ടിട്ട് അതിനുള്ള നിങ്ങളോട് കുറച്ച് കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 ദിവസം വ്ളോഗ് പോസ്റ്റ് ചെയ്യണമെന്ന് കേട്ടോ വിചാരിക്കണത്. നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇന്ന് രാത്രി നമ്മൾ എയർപോർട്ടിൽ പോകും. എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പോണത്. നമ്മൾ പോണത് യൂറോപ്പിൻ്റെ അകത്തുള്ള ഒരു കൺട്രിയിൽ തന്നെയാണ്, ഐ മീൻ യൂറോപ്യൻ യൂണിയനിൽ വരുന്ന ഒരു കൺട്രിയിൽ തന്നെയാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിയൊരു ട്രിപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കും. കുറച്ച് പേരൊക്കെ കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ എന്നെക്കാളും കൂടുതൽ വിഷ്ണുവാണ് ഈ ട്രിപ്പിൽ കുറച്ച് എക്സൈറ്റഡ്. കാരണം വിഷ്ണുവിന് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ഡ്രൈവിംഗ് കഴിഞ്ഞ് തിരിച്ച് വന്നതിനു ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ട്രിപ്പിന് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ വാങ്ങിച്ചെത്തിയിട്ടില്ല. പാക്ക് ചെയ്യാനുണ്ട്. പാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ പെട്ടി നമ്മുടെ കയ്യിലില്ല. അച്ചു ചേച്ചിയൊക്കെ അല്ലേ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ പെട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ല. എനിക്ക് കുറച്ചും കൂടെ ജോലി ബാക്കിയുണ്ട്. സോ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. പക്ഷേ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. സോ ഇനി സമയം കളയണ്ട. വെൽക്കം ടു എറ്റ് നിയർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അപ്പോൾ അതെ, വിഷ്ണു കാറെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വിഷ്ണു വീട്ടിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു വീട്ടിൽ വിളിച്ചിട്ട് സംസാരിക്കാറ്. രാവിലെ ഓഫീസിൽ പോണ സമയത്ത് അമ്മേനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പോവാറ്. വൈകുന്നേരം അമ്മേനെയും അച്ഛനെയും വിളിച്ച് സംസാരിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഹേ വിഷ്ണു, ആർ യു എക്സൈറ്റഡ്? എക്സൈറ്റഡ് എന്നാണ് അത് സ്പെല്ലിംഗ് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് വിഷ്ണു എന്ന് പറഞ്ഞ പോലെ എക്സൈറ്റഡ് ആക്കിയതാണ്. ആണോ എക്സൈറ്റഡ്? കുറച്ചൊക്കെ കുറച്ചൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് ചെയ്യുന്നത്. കാരണം എന്നെക്കാളും കൂടുതൽ വിഷ്ണുവിനാണ് ഈ സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹം. അല്ലേ വിഷ്ണു? അങ്ങനെയല്ല, ഞാനിവിടെ പോയി ഞാനും വരില്ലേ, ഞാനിവിടെ പോകണം ഞാൻ വരാതിന് മാറി. നമ്മുടെ വീടുന്നത് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് സെന്ററും പോകാൻ വേണ്ടിയിട്ട്. ആ വളവ് കഴിഞ്ഞ് അങ്ങോട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ സെന്റർ ആയി. അപ്പം നമ്മൾ ഇതേ സെന്ററത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ, എനിക്കൊരു സ്ലിപ്പർ വാങ്ങിക്കണം, പിന്നെ എനിക്ക് മറ്റേ സ്ട്രാപ്ലെസ് ബ്ര വാങ്ങിക്കാനുണ്ട്, പിന്നെ എനിക്ക് ഒരു സാധനം കൂടെ വാങ്ങിക്കണം. എന്തായിരുന്നു എന്തായിരുന്നു? അപ്പൊ നമ്മളിതേ നമ്മൾ സ്ഥിരം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇന്നും കൊടുത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇന്ന് സമയം അധികം ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ചട്ട പടയെന്ന് പറഞ്ഞ് ഓടണം. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയും ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് തൊട്ടിട്ട് വയറ് കുറച്ച് അബ്സെറ്റ് ആണ്. ഉച്ചയ്ക്കല്ല എന്നാൽ രാത്രി തൊട്ടിട്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ചിലപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് പോയിട്ട് റൂമിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യം വരും. ഇത് വിഷ്ണുവിന്റെ അമ്മ എനിക്ക് എടുത്തുന്ന ഡ്രസ്സാണ്. അപ്പൊ അതെ, ഇതാണ് കേട്ടോ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന കോംബ്. ഇതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചായിട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നമുക്ക് സെയിം ഐറ്റം തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സ്ട്രാപ്ലെസ് ബ്ര അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ വിഷ്ണു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത് എന്താ ഇങ്ങോട്ടാ? അങ്ങനെ ഞാൻ എന്താ എനിക്ക് വേണ്ട ബ്രായും വാങ്ങിയിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. സ്ട്രാപ്ലെസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലോ. അത് ഞാൻ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണം. വിഷ്ണു വീട്ടിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ തിരിച്ചു പോട്ടെ. ഞാൻ പറഞ്ഞു കുറച്ച് ജോലി ബാക്കിയുണ്ട്. നമ്മളിവിടെയുള്ള ഒരു ചെറിയ ഇന്ത്യൻ കടയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വടാപ്പാവ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ വടാപ്പാവ് കഴിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഈ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. വിഷ്ണു ആരെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഡേ വിഷ്ണു ഫോണിലാണ്. ഭയങ്കര വിശപ്പ്. അപ്പം അതേ ഈ വടാപ്പാവ് നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നതിൽ വോയിസ് ഓവർ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ റീറ്റെയിലിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ജോലി തീർന്നിട്ടുള്ളതാണ്. എനിക്ക് 5 മണിക്ക് ശേഷം ജോലി എക്സ്റ്റെൻഡ് ചെയ്തത് കാണിക്കരുത്. 5 മണിക്ക് ശേഷം ജോലി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല കേട്ടോ. കമ്പനി പോളിസിയിൽ ലാപ്ടോപ്പും സ്ക്രീനും ലാപ്ടോപ്പ് അല്ല സ്ക്രീൻ കാണിക്കാൻ പാടുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം അടച്ചു വെച്ചു. 9 മണിയായി, 1.5 മണിക്കൂർ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് 5 മണിക്ക് ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ വേറെ നിവർത്തിയില്ല.
എന്തായാലും കഴിഞ്ഞു. ഈ ബെഡിന്റെ അവസ്ഥ ഒന്ന് കാണിക്കാൻ വിഷ്ണു. പാക്ക് ചെയ്യാൻ വേണ്ടി വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ പാക്ക് ചെയ്യണം. ആദ്യം നമുക്ക് പ്രദുവിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ട്രോളി എടുത്തിട്ട് വരണം. കാരണം റൈച്ചേട്ടനും മറ്റു ചേച്ചി നാട്ടിൽ പോയപ്പോ നമ്മുടെ പെട്ടികൾ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വേറെ പെട്ടി വാങ്ങിക്കണം. അപ്പൊ ലെറ്റ്സ് ഗോ. ഒരു 14 നടക്കണ്ട, അപ്പൊ ഞങ്ങള് ഓടി പോയിട്ട് പ്രദുവിന്റെ അവിടുന്ന് പെട്ടി എടുത്തിട്ട് വരാം. അവിടെ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരക്കില പഴംപൊരി കൊടുത്ത് കഴിക്കുന്ന സമയം കിട്ടുമെന്ന് വിഷ്ണു. ഈ ഷർട്ട് ഞാൻ വിഷ്ണുവിന് കൊല്ലങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചാണല്ലേ. അന്ന് വിഷ്ണു തടിയനായിരുന്നു, ഇപ്പൊ വിഷ്ണു മെലിഞ്ഞു എന്നാണ് വിഷ്ണു പറയുന്നത്. അപ്പൊ നമ്മളിതേ പ്രദുവിന്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇറങ്ങണം ഇവിടുന്ന്, കാരണം നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. മുടി നോക്കട്ടെ, മുടി 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 ഹൈ കൊള്ളാലോ, നന്നായിണ്ട്. അപ്പൊ ഇവിടെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ പഴംപൊരി, പിന്നെ അവിൽ നനച്ചതുണ്ട്, അവിൽ നനച്ചത്, പിന്നെ പായസം. കൃഷ്ണ എന്തൊക്കെ കഴിക്കുന്നുണ്ട്? അപ്പൊ നമ്മള് ഇതേ പെട്ടിയൊക്കെ എടുത്തിട്ട് പോവാണ്. അപ്പൊ ഒരാളെന്താ ഒളിച്ചു നിൽക്കുന്നു. അങ്ങനെ നമ്മളിതേ പെട്ടിയും വട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും എനിക്ക് എന്റെ സ്വഭാവത്തിലും വിഷ്ണുവിന്റെ സ്വഭാവത്തിലും ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം, ഒരു മാറ്റവും വരുത്താത്ത ഒരു കാര്യമാണ് എല്ലാ ലാസ്റ്റ് മിനിറ്റിക്ക് എടുത്തേക്കുക എന്നുള്ളത്. ഇത്തവണയും നമുക്ക് പൈസ എടുക്കാനുണ്ട് എ ടി എമ്മെന്ന്, പാക്ക് ചെയ്യാനുണ്ട്, എനിക്ക് കുളിക്കാനുണ്ട്, പിന്നെ കുറച്ച് വാക്സിനും കാര്യങ്ങളും പരിപാടിയുണ്ട്. ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സമയം 11 ഒരു 2 ഇവിടെ നിന്ന് ഇറങ്ങണം, കുറച്ചേരം ഉറങ്ങണമെന്നുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലാനിങ്. വിഷ്ണു, നമ്മൾ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല. ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം നെതർലൻഡ്സിലെ എല്ലാ സ്ഥലത്തും നമുക്ക് കാർഡ് വെച്ചിട്ട് പേ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ പോണ കൺട്രിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് ജർമ്മനിയിലൊക്കെ പോയപ്പോൾ എല്ലാ സ്ഥലത്തും അവരങ്ങനെ കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പൈസ എടുത്തിട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, എയർപോർട്ടിൽ നിന്ന് എടുക്കാം. സോ നമുക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുഖമൊക്കെ വൃത്തിയാക്കാം. ഞാനിപ്പോൾ ത്രെഡ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ദൈവം എൻ്റെ പുരികം ഇങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവചേച്ചിനെ കൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പം ഇതിൻ്റെ മുകളിൽ എനിക്ക് കുറച്ച് ബ്ലേഡ് വെച്ചിട്ടുള്ള കലാപരിപാടിയും കൂടെ ഉണ്ട്. ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പോൾ അങ്ങനെ വരച്ച പുരികങ്ങൾ ഇഷ്ടമല്ല, കുറച്ച് മെസ്സിയെ കിടക്കുന്ന പുരികളാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യട്ടെ, ശടപടയത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തേ ഒരു ആർട്ടർസാണ്, അതൊരു അലോവേറ ജെല്ലാണ്. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി മുഖത്ത് തേക്കുന്നത്. ഓരോ തവണയും ഞാൻ ഓരോന്നും തേക്കാറ് കേട്ടോ ഈ ഷേവിങ്ങിൻ്റെ മുന്നേ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ അലോവേറ ജെൽ എടുത്ത് വരി പൊത്താം. അപ്പൊ ഗൈസ്, ഞാൻ മുഖം ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, പരിപാടി കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് ചടയത് പോയി കുളിച്ചിട്ട് വരാം, എന്നാലേ നമ്മുടെ പരിപാടികൾ നടക്കുള്ളൂ. വിഷ്ണു ഫോണിലാണ്, നമുക്ക് പോയി വന്നിട്ട് പാക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അങ്ങനെ നമ്മള് 11:30 കുളിച്ചു വന്നിരിക്കുകയാണ്. ചട പടയുന്നു, എന്റെ മുഖത്ത് കുറച്ച് ഗ്ലോയിങ് ഒക്കെ തോന്നുന്നുണ്ടോ? രോമൊക്കെ പോയതുണ്ട്. അപ്പൊ ഉണ്ടല്ലോ, ഞാൻ ഇനിയാണ് ശരിക്കുള്ള മാമാങ്ങ തുടങ്ങുന്നത്. ഞാൻ പോയി പാക്കിങ് ചെയ്യട്ടെ, അതൊരു കിടിലൻ പണിയായിരിക്കും. ആ റൂം ഫുൾ വലിച്ചു വരിട്ടിരിക്കുകയാണ്, ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക്. അപ്പം അതെ, ഈ റൂമിൽ ഞാൻ ഈ ഒരു കോളത്തിൽ ഇതേ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത റൂം കാണിച്ചേ, ഇത് വിഷ്ണു ഒന്ന് പാക്ക് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണുന്നത്. അപ്പം ഇനി ഇതെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ഞാനൊന്ന് പാക്ക് ചെയ്ത് ഒതുക്കി വെക്കട്ടെ. ഈ വീട് വൃത്തിയല്ലാതെ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഇറങ്ങി പോകാൻ ഓക്കെയാണ്, തിരിച്ചു വരുമ്പോൾ വൃത്തിയായി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങട്ടെ കേട്ടോ.
നല്ല കിടിലൻ പണിയായിരിക്കും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ ഒപ്പം ഒരാൾക്ക് 7 kg ഉള്ളൂ. അപ്പോൾ 7 kg എനിക്കും 7 kg വിഷ്ണുവിന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് വെയിറ്റ് തികയില്ല. നമ്മൾ ദുബായ് പോയപ്പോൾ പാടം പഠിച്ചതല്ലേ, അതുകൊണ്ട് നമ്മൾ ഓൾറെഡി എക്സ്ട്രാ ലഗേജ് എടുത്തിട്ടുണ്ട് 20 kg. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 പെട്ടികളാണുള്ളത്. അപ്പോൾ അതെ, ഇതൊക്കെയാണ് നമ്മുടെ 3 പെട്ടികൾ. ഇതിലായിട്ട് നമുക്ക് സാധനങ്ങൾ പാക്ക് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ എൻ്റെ എല്ലാ അവിടുന്ന് വാങ്ങിച്ച ഡ്രസ്സും കൊണ്ടുപോയിട്ട് ഈ ഒരു സോഫയുടെ മുകളിൽ ഡംപ് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് മടക്കി മടക്കി എടുത്ത് വെച്ചോളാം. ഞാൻ ഓരോരോ ഡ്രസ്സും ഇപ്പം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു രസമില്ലല്ലോ. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ അന്ന് വിഷ്ണു വാങ്ങിച്ച ഡ്രസ്സ്, വിഷ്ണു വാങ്ങിച്ച് തന്ന ഡ്രസ്സ്, ആ ഡ്രസ്സാണിത്. കൂട്ടാ എനിക്ക് അത്രയ്ക്ക് ഒന്ന് എടുത്തരുമോ ഈ ടാഗ് കട്ട് ചെയ്യാൻ. ആൻഡ് ദീസ് ആർ മൈ ബിക്കിനീസ്, യു നോ. ഇതൊക്കെ ഞാൻ ഇടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ബിക്കിനി ഇട്ടിട്ടില്ല ആക്ച്വലി. പക്ഷേ ഇത്തവണ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല എത്ര കംഫർട്ടബിൾ ആവുന്നു. ബട്ട് ലെറ്റ്സ് സീ. ദീപചേച്ചി ആക്ച്വലി ഇവിടെ പോയപ്പോണ്ടല്ലോ, അവർക്ക് ലഗേജ് എത്താൻ ലേറ്റായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി കയ്യിൽ വെക്കാവുന്ന പെട്ടിയിൽ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുമോ നോക്കുകയാണ്. ഇത് കിട്ടിയാലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഐറ്റംസ് ഇല്ലേ, അത് ഞാൻ ഇതിൽ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മേജറായിട്ടുള്ളൊരു ഷോപ്പിംഗ് പ്രശ്നം ഷീൻ തന്നെ നടത്തിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഷീൻ നിന്ന് പ്രശ്നം ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാ ഡ്രസ്സും. ഒരു തവണ ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു, ഇനി കൂടുതൽ ഇട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെ, ഈ സൈഡിൽ നമ്മൾ, ദിസ് ബാഗ് ഇസ് നോട്ട് എ ടോയ്, ഇപ്പോഴത് വായിച്ചോ. ഈ സൈഡിൽ നമ്മൾ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ദേ കുറച്ച് മെഡിസിൻസ് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് എന്തിൻ്റെയൊക്കെ മെഡിസിൻസാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഹോർമോണിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പം ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. പിന്നെ പാരസെറ്റമോള്, ഓക്സി ഡ്രോപ്സ്, പിന്നെ ഇത് വിഷ്ണുവിന് എന്തോ ടാബ്ലറ്റ് ആണ്, പിന്നെ എൻ്റെ അസിഡിക് ഇഷ്യൂസിൻ്റെ കുറച്ച് ടാബ്ലറ്റ്സ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ സൈഡിൽ ഞാൻ കുറച്ച് അണ്ടർ ഗാർമെൻസും ഒരു ചാർജിങ് കേബിളും ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ വലിയ പെട്ടി. ഞാൻ എൻ്റെ ഷാമ്പൂവും ഫേസ് വാഷും, പിന്നെ ഇനി സ്ട്രൈറ്റ്നറും, ഞാൻ മുടിയൊന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെക്കണം. ഷൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. വിഷ്ണു അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ കാര്യമായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ എന്തൊക്കെയോ ട്രേസ് ഒക്കെ പൊട്ടിയിരിക്കുന്നു, അപ്പോൾ അതൊക്കെ ശരിയാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാക്കിങ്ങിൻ്റെ ഫൈനൽ ഘട്ടത്തേക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷൂ വെക്കാൻ ഒട്ടും മറക്കരുത്, കാരണം അത്യാവശ്യം ട്രക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതുകൊണ്ട് സ്ലിപ്പേഴ്സിൻ്റെയും ചപ്പൽസിൻ്റെയും ഒക്കെ പുറമെ നമ്മളൊരു ഷൂ വെക്കണം. എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല കേട്ടോ. സാധാരണ ദിവസം എനിക്ക് ഉറക്കം വരാത്തതാണ്, ഇന്ന് എനിക്ക് ഉറക്കം വന്നിട്ട് ഭ്രാന്തായി പോകുന്നു. അങ്ങനെ അതെ, ഏകദേശം എൻ്റെ പാക്കിങ് കഴിഞ്ഞു, വിഷ്ണുവിൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 1:10 ആയിട്ടുണ്ട്, 1:15 ആയിട്ടുണ്ട്. എനിക്കൊരു 45 മിനിറ്റ് കിടന്നുറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പോയിട്ട് 45 മിനിറ്റ് കിടന്നുറങ്ങട്ടെ. നമ്മൾ എങ്ങനെ കൂട്ടാൻ പോണ്? ഊബർ വിളിക്കും. ഇവിടുന്ന് എയർപോർട്ടിക്ക് ഒരു 15 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു കുട്ടി വ്ളോഗാണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നാളെയും വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. നാളെ ടാറ്റാ.